ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. യേശുനാഥൻ നിന്നെ തേടി അണിഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓർശേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ദിവ്യത്വവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. അവിടത്തേക്ക് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആഗോളസഭ ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവം നേരുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്നും രാജാവും രക്ഷകനും നായകനുമായി നിലകൊള്ളട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയുമാണ്. വരുന്ന ഞായറാഴ്ച ആഗമനകാലം ആരംഭിക്കുകയാണ്. ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങൾ, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഈ ബലിയിൽ ഭക്തിപൂർവം നാം പങ്കുചേരുമ്പോൾ, ഈ ഒരു വർഷക്കാലം നമ്മുടെ കുദാശകളിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പോരായ്മകൾക്കും ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ നിറവിൽ കുദാശകളിലൂടെ കടന്നു പോകുവാനായിട്ട് വേണ്ട അനുഗ്രഹത്തിന് ഈ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്തുവിനെ രാജാവും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളുടെ വളരെ ഒരു പ്രത്യേകത, ക്രിസ്തുവിൽ സമാധാനം ആശംസിക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ സമാധാനം ക്രിസ്തുവിലാണ്. ഒരു രാജാവിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ പ്രജകൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിലെ സമാധാനം ആശംസിക്കുമ്പോൾ ക്രിസ്തുവിനെ രാജാവായി സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഈ രാജാവ് നമ്മോട് ആവശ്യപ്പെടുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിയമങ്ങൾ അനുസരിക്കുമ്പോൾ അത് രാജാവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന നല്ല സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമൊക്കെ വഴികളുണ്ട്. ആ വഴികളിലൂടെ ചരിക്കുന്നവർ മാത്രമേ ക്രിസ്തു നൽകുന്ന സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഈ സമാധാനം. ക്രിസ്തുവിനെ രക്ഷകനും നായകനുമായിട്ട് സ്വീകരിക്കുന്നവനാണ് അവിടുന്ന് സമാധാനം ആശംസിക്കുക, അല്ലെങ്കിൽ സമാധാനം സ്വീകരിക്കുവാനായിട്ട് യോഗ്യതയുള്ളത്. ക്രിസ്തുരാജൻ്റെ ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പാതകൾ
നമ്മുടേതാണോ അല്ലെങ്കിൽ നാം രക്ഷകനും നായകനുമായിട്ട് സ്വീകരിച്ച ക്രിസ്തുവിൻ്റെതാണോ ക്രിസ്തുവിൻ്റെ പാതയിലൂടെയാണ് നാം ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നൽകിയ വാഗ്ദാനം ചെയ്ത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ജീവിതാനുഭവത്തിലൂടെ എപ്പോഴും കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കും അവിടെ നിന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് നമുക്ക് അവിടത്തോട് ചേർന്ന് നിൽക്കാം അവിടെ നിന്ന് കാണിച്ചു തന്ന പാതയിലൂടെ നമുക്ക് കടന്നു പോവാം അവിടെയാണ് അവിടെ നിന്ന് നമുക്കായിട്ടുള്ള സമാധാനവും രക്ഷയും വിശുദ്ധിയുമൊക്കെ ഒരുക്കിയിരിക്കുക അത് നേടിയെടുക്കുവാനായിട്ട് അവിടുത്തെ ക്രിസ്തുവിനെ അവിടുത്തെ രാജാവായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം രക്ഷകനായി നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ രക്ഷ അനുഭവിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാനീട്ട് പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം കർത്താവായ ദൈവമേ സ്വർഗീയ രാജാവേ സർവശക്തനായ ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രിസ്തുവേ ജാതനായ ഏകപുത്രനായ കർത്താവേ കർത്താവായ ദൈവമേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ പിതാവിൻ്റെ പുത്ര ലോകത്തിൻ്റെ പാപം നീക്കുന്ന ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ സർവലോകത്തിന്റെയും രാജാവായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമീകരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവർദ്ധം അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ ആമേൻ ഒന്നാം വായന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ രാജ്യത്വം അനശ്വരമാണ് നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനനായവന്റെ മുൻപിൽ ആനയിച്ചു എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി അവന്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അവന്റെ രാജത്വം അനശ്വരമാണ് കർത്താവിന്റെ വചനം ദൈവത്തിനു നന്ദി പ്രതിവചന സങ്കീർത്തനം കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു മഹിമയണിഞ്ഞിരിക്കുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനിളക്കം തട്ടുകയില്ല അങ്ങേ സിംഹാസനം പണ്ടു മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു
അങ്ങേ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവെ, പരിശുദ്ധി അങ്ങേ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു. അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു, മഹിമയണിഞ്ഞിരിക്കുന്നു. രണ്ടാം വായന വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്. ക്രിസ്തു നമ്മെ സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്തു. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണ്? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ല, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനുവേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും. സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമെന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവമെന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനുമായ അവിടെ സകലതും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമാർ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും
പ്രവാചകന്മാരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീഞ്ഞും കാസയുമായി നാം ഒന്നു ചേരുമി ബലിയിൽ. ഇന്നിതാ ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായി വരും യേശുവോടൊത്ത് നാഥനർപ്പിക്കും ആത്മയാഗം കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധി. അപ്പവും വീനും കാസയുമായി നാം ഒന്നു ചേരുമി ബലിയിൽ. ഇന്നിതായി ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായി വരും യേശുവോടൊത്ത് നാഥനർപ്പിക്കും ആത്മയാഗം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അംഗീകാരങ്ങൾ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, മാനവവംശത്തെ അങ്ങയുടെ രമ്യപ്പെടുത്തുന്ന ഈ ബലി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, നിത്യപുരോഹിതനും സർവലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ തന്നെ കുരിശിൻ്റെ അൽത്താറയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടി ജാലങ്ങളുടെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അതീശ്വരമർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ആകാശവും ഭൂമിയും അങ്ങയെ മഹിമയാർന്നിരിക്കുന്നു. ഉന്നതങ്ങളിലുള്ള ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിലുള്ള ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസുമിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നൽമരണമധ്യസ്ഥനായ വിശുദ്ധ യോസേഫിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനായി യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് സർവലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓഗുവിൻ ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.
എന്നാളും സ്തുതിക്കും